ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് എയ്റ്റ് ഫിസിക്സ് മാഗ്നറ്റിസം എന്ന പാഠത്തിലെ ചോദ്യോത്തരം ലെറ്റസ്റ്റ് എസ് എസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റസ്റ്റ് എസ് എസ്. ഇൻ ദ ഫിഗർ എ ബി ഈസ് എ ബാർ മാഗ്നറ്റ്, സി ഡി ഈസ് എ സോഫ്റ്റ് അയൺ റോഡ് പ്ലേസ് നിയർ ദി എൻഡ് ബി. റൈറ്റ് ഡൗൺ വിച്ച് ഫോഴ്സ് ഡെവലപ്പ്സ് എൻഡ് സി ആൻഡ് ഡി. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഇതിൽ എ ബി എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്, ഈ സി ഡി എന്താണ്, ഒരു അയൺ റോഡ്, ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഡൗൺ ദ പോൾസ് വിച്ച് ഡെവലപ്പ്ഡ് ആൻഡ് സി ആൻഡ് ഡി. സിയിലും ഡിയിലും ഡെവലപ്പ് ആവുന്ന പോൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ എന്താ, എ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻ അതായത് നോർത്ത്. അപ്പോൾ ബി ഏതാ, ബി സൗത്ത് അല്ലേ, സൗത്ത് ആണ്. അപ്പോൾ സി ഏതായിരിക്കും, സി എന്ന ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുന്നത് നോർത്ത് പോളായിരിക്കും, ഡിയിൽ സൗത്ത് പോളായിരിക്കും. ഓക്കെ, ഫിഗേഴ്സ് എ ആൻഡ് ബി ഷോ ടു അയൺ നെയിൽസ് ഈച്ച് ഹാങ്ങിങ് ഫ്രം എ ബാർ മാഗ്നറ്റ് ആൻഡ് എ യു ഷേപ്പ് മാഗ്നറ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പിക്ചർ ഇൻ എ ആൻഡ് ബി, ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എ നോക്കാം. എന്താ അതിൽ കൊടുത്തിട്ടുള്ളത്, സൗത്തും നോർത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ, ഇതൊക്കെ ബാർ മാഗ്നറ്റ്സ് ആണ് അല്ലേ, കാന്തങ്ങളാണ്. ഇതിൻ്റെ ആദ്യം കൊടുത്തിട്ടുള്ള എന്താ, രണ്ടാണികൾ ഒരേ രീതിയിൽ നിൽക്കുന്നു, ഒരേ രീതിയിൽ നിൽക്കുമോ. ഓക്കെ, ഒരേ രീതിയിൽ നിൽക്കുന്നു, ഒന്നിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു, ഒന്നിൽ റിപ്പൽ ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ചെയ്യാൻ നമുക്കറിയാം ലൈറ്റ് പോൾസ് റിപ്പൽ അല്ലേ, ഒരേ പോലത്തെ പോൾസ് ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യാണ്, അകലാണ് ചെയ്യുക. അൺലൈക്ക് പോൾസ് ആണെങ്കിൽ മാത്രമേ അത് അട്രാക്ട് ചെയ്യുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. മാഗ്നറ്റിസത്തിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരിക്കലും ആണി ഇങ്ങനെ നിൽക്കില്ല അല്ലേ, ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാതെയോ അകലാതെയോ നിൽക്കില്ല. അപ്പോൾ ഇതല്ലാന്ന് നമുക്കറിയാം. ഇനി എന്താണ്, നോർത്ത് പോളിനോട് ഒട്ടിയിരിക്കണമെങ്കിൽ ആണിയുടെ ഈ ഭാഗം എന്തായിരിക്കും, സൗത്ത് പോളായിരിക്കും, ഈ ഭാഗവും സൗത്ത് ആയിരിക്കും അല്ലേ. നോർത്തും സൗത്തും ആണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ അറ്റം എന്താ വരിക, ഇത് നോർത്ത്, ഇത് നോർത്ത്. നോർത്തും നോർത്തും എന്ന് പറഞ്ഞാൽ ലൈക്ക് പോൾസ് അല്ലേ, ഒരേ പോലത്തെ പോൾസ് അല്ലേ, ഒരേ പോലത്തെ പോൾസ് ഇങ്ങനെ ഒട്ടിയിരിക്കുമോ, ഒരേ പോലത്തെ പോൾസ് ഒരിക്കലും ഒരുമിച്ച് ഒട്ടിയിരിക്കില്ല, അതിങ്ങനെ റിപ്പൽ ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതിലെ ഏറ്റവും കറക്റ്റ് ഏതാണ്, ഇതിലെ കറക്റ്റ് ഏതാണ്, ഇതിലെ ആദ്യത്തെ തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്, മൂന്നാമത്തെ മാത്രമാണ് ശരി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് അടുത്തതും തന്നിട്ടുള്ളത്. ഒരു യു ഷേപ്പ് മാഗ്നറ്റ് തന്നിട്ടുണ്ട്, ഇതാ ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. പക്ഷേ കണ്ടോ, ഇതിങ്ങനെ സ്റ്റഡി ആയിട്ടാണ് നിൽക്കുന്നത്, ഒരിക്കലും ഇത് ഇങ്ങനെ നിൽക്കില്ല. ഇത് സൗത്ത്, ഇത് നോർത്ത്. അപ്പോൾ ഈ ഭാഗം നോർത്ത്, ഇത് സൗത്ത്. നോർത്തും സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് പോൾസ് ആണ് അല്ലേ. അപ്പോൾ രണ്ട് പോൾസ് ആയതുകൊണ്ട് തന്നെ അത് അട്രാക്ട് ചെയ്യും, ഒരുമിച്ച് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇതിലെ കറക്റ്റ് രണ്ടാമത്തെയാണ്, ഇത് തെറ്റാണ്. ഓക്കെ ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്താണ്, ഈ പറഞ്ഞത് തന്നെയാണ്, ലൈക്ക് പോൾസ് റിപ്പൽ, ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, യു ആർ ഗിവൺ എ സോഫ്റ്റ് അയൺ പീസ്, എ സ്റ്റീൽ പീസ് ഓഫ് ദി സെയിം സൈസ്, ഇൻസുലേറ്റഡ് കോപ്പർ വയർ ആൻഡ് എ ബാറ്ററി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം തന്നിട്ടുണ്ട്, ഒരു സ്റ്റീലിൻ്റെ കഷ്ണം തന്നിട്ടുണ്ട്, രണ്ടും ഒരേ സൈസാണെന്ന് പറയുന്നുണ്ട്. ഒരു ഇൻസുലേറ്റഡ് കോപ്പർ വയർ, അതായത് ആ കോപ്പർ വയറിൻ്റെ മുകളിലൊരു ഇൻസുലേഷൻ ഉണ്ട് അല്ലേ, ആൻഡ് എ ബാറ്ററി, ഒരു ബാറ്ററിയും തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഹൗ വി സ്ട്രോങ് പെർമനൻറ്റ് മാഗ്നറ്റ് ക്യാൻ ബി മെയ്ഡ്. ഈ ഐറ്റം, ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾക്കൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്, സജസ്റ്റ് എ മെത്തേഡ് ടു മേക്ക് എ ടെമ്പററി മാഗ്നറ്റ്. കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു മാഗ്നറ്റ്, കാന്തം ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. ഇതാണ് ആദ്യത്തേത്, പെർമനൻറ്റ് മാഗ്നറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, ടേക്ക് എ പീസ് ഓഫ് സ്റ്റീൽ ആൻഡ് ബൈൻഡ് എ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, കണക്ട് ദി എൻഡ്സ് ഓഫ് ദി വയർ ടു എ സെൽ. എന്താണ്, ആദ്യം ഒരു സ്റ്റീലിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ ഇൻസുലേറ്റഡ് കോപ്പർ വയർ കൊണ്ട് ചുറ്റുക, എന്നിട്ട് എന്താണ്, ആ കോപ്പർ വയറിൻ്റെ എൻഡ്സ് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ മുകളിലേക്കോ കണക്ട് ചെയ്യുക. അപ്പോൾ അതൊരു പെർമനൻ്റ് ആയിട്ട്, അതൊരു മാഗ്നറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാനാണെങ്കിലോ, വൈൻഡ് എ ഫ്യൂ ടേൺസ് ഓഫ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓൺ എൻ അയൺ നെയിൽ. ഒരു അയൺ നെയിൽ, ആ ആണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കോപ്പർ വയർ ഒന്ന് ചുറ്റുക. ഇനി എന്താ ചെയ്യേണ്ടത്, കണക്ട് ദി എൻഡ്സ് ഓഫ് ദി വയർ ടു എ സെൽ. ആ ഒരു സെല്ലിൻ്റെ മുകളിലേക്ക് അത് കണക്ട് ചെയ്യുന്നതോടുകൂടി അത് കുറച്ച് നേരത്തേക്ക് ഒരു മാഗ്നറ്റായിട്ട് പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്.
Can you build a compass and make it work by arranging magnetic needle in such a way that it rotates freely inside an iron case? What is the reason? എന്താണ് നിങ്ങൾക്ക് ഒരു കോമ്പസ് ഉണ്ടാക്കാൻ പറ്റുമോ? കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പസ് എന്ന് പറഞ്ഞാൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്, അതാണ് കോമ്പസ്. അതിന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചലിക്കുന്നതിനനുസരിച്ച് അതിനെ മൂവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അതാണ് കോമ്പസ്. ഇൻ സച്ച് എ വേ ദാറ്റ് ബൈ അറേഞ്ചിങ് എ മാഗ്നറ്റിക് നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് റൊട്ടേറ്റ്സ് ഫ്രീലി ഇൻസൈഡ് എൻ അയൺ കേസ്. പക്ഷെ നമ്മൾ ആ കോമ്പസ് എന്തിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്? ഒരു അയൺ കേസിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്, അല്ലെ? ഒരു ഇരുമ്പ് പാത്രത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മാഗ്നറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യോ? എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒരു കാന്തമാണ്, അല്ലെ? കാന്തത്തിൻ്റെ പുറത്തുള്ളത് എന്താണ്? അയണാണ്. അപ്പം എന്തായാലും ആ ഒരു കാന്തത്തിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, അല്ലേ? ഇതിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. നോ, ആസ് ദ അയൺ ഈസ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, കോമ്പസ് വിൽ നോട്ട് റൊട്ടേറ്റ് ഫ്രീലി. അയൺ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു കോമ്പസിൻ്റെ നീഡിലിന് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത്. ഇൻ ആൻ എക്സിബിഷൻ, എ പ്ലാസ്റ്റിക് കാർ വിത്ത് എൻ അയൺ പീസ് ഫിക്സ് ഇൻസൈഡ് ഈസ് മെയ്ഡ് ടു റൺ ഓൺ എ വുഡൻ ടേബിൾ ബൈ സ്ലൈഡിങ് എ സ്ട്രോങ് മാഗ്നറ്റ് ബിലോ ഇറ്റ്. എന്താണ്, ഒരു എക്സിബിഷനിൽ ഒരു പ്ലാസ്റ്റിക് കാർ, ഓക്കെ, ആ പ്ലാസ്റ്റിക് കാറിൻ്റെ ഉള്ളിൽ എന്ത് ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്? ഒരു കഷ്ണം അയൺ പീസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ഒരു കഷ്ണമുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് ടു റൺ ഓൺ എ വുഡൻ ടേബിൾ. അത് എന്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്? ഒരു മരത്തിൻ്റെ ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ഇതാണ് കാർ. ഓക്കെ, ഈ കാറിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു അയൺ പീസ് വെച്ചിട്ടുണ്ട്. ഈ കാർ മൂവ് ചെയ്യുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഒരു വുഡൻ ടേബിളിൻ്റെ മുകളിലാണ്. ഇനി എങ്ങനെയാണ് നമ്മളത് മൂവ് ചെയ്യിക്കുന്നത്? ഈ വുഡൻ ടേബിളിൻ്റെ താഴെ നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ, ഇങ്ങോട്ട് നീക്കുമ്പോൾ ഈ കാറും അതിൻ്റെ കൂടെ ഇങ്ങോട്ട് പോവും, ബാക്കിലോട്ട് നീക്കുമ്പോൾ ഈ കാറും അതിൻ്റെ കൂടെ ബാക്കിലോട്ട് പോവും. കാരണം എന്താണ്? ഈ മാഗ്നറ്റ്, ഇവിടെ മാഗ്നറ്റ് ആണുള്ളത്, അയണാണ് മുകളിലുള്ളത് കാറിൽ. എക്സ്പെരിമെൻറ്റ് ഫെയിൽ വെൻ എ സ്റ്റീൽ ടേബിൾ വാസ് യൂസ്ഡ്. ആ വുഡൻ ടേബിളിന് പകരം അവിടെ സ്റ്റീൽ ടേബിൾ യൂസ് ചെയ്തപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ആ താഴെ കൂടെ കാന്തം നീക്കിയപ്പോൾ അതിനനുസരിച്ച് കാറ് മൂവ് ചെയ്തില്ല. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ആണ് ആൻസർ, വുഡ് ഹാസ് നോ പെർമിയബിലിറ്റി, സോ ദ കാർ മൂവ്സ് ഈസിലി ഇൻ ദ ഫസ്റ്റ് കേസ്. വുഡിന് പെർമിയബിലിറ്റി, ആ മരത്തിന് ഒട്ടും തന്നെ പെർമിയബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ആ കാറ് സുഖമായിട്ട് ആ വുഡൻ ടേബിളിൻ്റെ മുകളിൽ കൂടെ പോവും. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസസ് ടു പാസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ദം. ഓക്കെ, പിന്നെ മരത്തിന് എന്താണ്? മരത്തിന് ഒട്ടും തന്നെ പെർമിയബിലിറ്റി ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാറ് ആ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ കാറും മാഗ്നറ്റിൻ്റെ കൂടെ മൂവ് ചെയ്യും. സ്റ്റീൽ ടേബിൾ ആകുമ്പോൾ എന്താണ്? സ്റ്റീൽ ടേബിളിന് പെർമിയബിലിറ്റി കൂടുതലാണ്. അതിൻ്റെ ആ സ്റ്റീൽ ടേബിളിൻ്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ലൈൻസിനെ പാസ് ചെയ്യാൻ അനുവദിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാഗ്നറ്റിക് ലൈൻസ് എന്തിലേക്ക് എത്തില്ല? ആ കാറിലേക്ക് എത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ കാറ് മൂവ് ചെയ്യില്ല. മനസ്സിലായല്ലോ. ഇറ്റ് പെർമിറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡസിൻറ്റ് റീച്ച് ദ കാർ, ദെർഫോർ വി കാനോട്ട് സ്ലൈഡ് ദ കാർ യൂസിങ് ദ മാഗ്നറ്റ്. ഓക്കെ, വുഡ് ഹാസ് നോ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡസിൻറ്റ് അലോ മാഗ്നറ്റിക് ലൈൻസ് ടു പാസ് ത്രൂ ഇറ്റ്. ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ മാഗ്നറ്റിക് ലൈൻസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അതാണ് ആൻസർ വരുന്നത്. ഇതിൽ പല മാഗ്നറ്റ്സ് പറയുന്നുണ്ട്. ആദ്യത്തെ മാഗ്നറ്റ് എന്താണ്? അത് ബാർ മാഗ്നറ്റ് ആണ്. രണ്ടാമത്തേത് മാഗ്നറ്റിക് നീഡിലാണ്. മൂന്നാമത്തേത് യു മാഗ്നറ്റ് അല്ലെങ്കിൽ ഹോർസ് ഷൂ മാഗ്നറ്റ് ആണ്. നാലാമത്തേത് റിംഗ് മാഗ്നറ്റ് ആണ്. അഞ്ചാമത്തേത് ഡിസ്ക് മാഗ്നറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് നോക്കാം. മാഗ്നറ്റ്, മാഗ്നറ്റിക് നീഡിൽ, യു മാഗ്നറ്റോ ഹോർസ് ഷൂ മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, മാഗ്നറ്റിക് പ്ലേറ്റോ ഡിസ്ക് മാഗ്നറ്റ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ അറൌണ്ട് എ സോഫ്റ്റ് അയൺ പീസ്. ഒരു അയൺ പീസിൻ്റെ മുകളിൽ കൂടെ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും, അല്ലെ? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു മാഗ്നറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാം? ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ കണ്ടക്ടർ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആ ചുറ്റലുകളുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം. ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്, ഇപ്പം നമ്മൾ പാസ് ചെയ്ത് വിടുന്ന കറണ്ട് എത്രയാണോ, ഇപ്പോൾ ഒരു ബാറ്ററിയാണ്, അതിനിപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ബാറ്ററിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈ പവർ ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ശക്തി നമുക്ക് കൂട്ടാൻ പറ്റും. ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ.
ഈ കോയിലിൻ്റെ ഉള്ളിലുള്ള ആ സോഫ്റ്റ് അയേണിൻ്റെ ക്രോസ് സെക്ഷൻ്റെ ഏരിയയ്ക്ക് അനുസരിച്ചും എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ പവർ നമുക്ക് കൂട്ടാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, മാഗ്ലേവ് ട്രെയിൻസ് ഓഫ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ് ആർ ട്രെയിൻസ് വിത്തൗട്ട് വീൽസ് ദാറ്റ് മൂവ് ഫാസ്റ്റ് ഓവർ റെയിൽസ്. ഓക്കെ, ഈ ട്രെയിൻസിനൊന്നും ഈ ട്രെയിൻസിനൊന്നും വീൽസ് ഇല്ല. ഓക്കെ, വീൽസ് ഇല്ലാണ്ടാണ് ഇങ്ങനെയുള്ള ഇലക്ട്രിക് ട്രെയിൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ട്രെയിൻസ് ഒക്കെ ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ട്രെയിൻസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എന്താണ് അവിടെ നടക്കുന്നത്, ഇതാണ് മാർക്ക് ചെയ്ത് വെക്കുക, പഠിക്കണം. ഇറ്റ് ഈസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ ഇലക്ട്രോ മാഗ്നറ്റിക് at the bottom of the train and magnetic field resulting from the arrangement of rails that train rises a little above and moves fast forward. പറഞ്ഞു തരാം, ഈ ട്രെയിനിൻ്റെ താഴെ എന്തുണ്ടെന്നാണ് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ റെയിലിൻ്റെ ഉള്ളിലും എന്തുണ്ട്, റെയിലിൻ്റെ ഉള്ളിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഈ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോ മാഗ്നറ്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു കാന്തിക വലയം അത് രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രെയിന് ആ റെയിലിൻ്റെ ഒരു ഇത്തിരി മുകളിലായിട്ട് നിൽക്കുന്നതും അത് ഫാസ്റ്റായിട്ട് അതിന് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതും. ആസ് ദ മൂവ്മെൻറ്റ് ഈസ് വൺ ദർ ഈസ് നോ കോൺടാക്ട് ബിറ്റ്വീൻ ട്രെയിൻ ആൻഡ് റെയിൽസ് ബോത്ത് എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ ആർ മിനിമൈസ് കൺസിഡറബിളി. സാധാരണ ട്രെയിനൊക്കെ പോകുമ്പോൾ എന്താണ് ഭയങ്കര ശബ്ദം ഉണ്ടാവും അല്ലേ, അതുപോലെ തന്നെ ഈ റെയിലും അതിൻ്റെ ചക്രങ്ങളും കൂടി ഓടുമ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, ആ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ട്രെയിൻസിൽ എന്താണ്, റെയിലും ആ ട്രെയിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു കുറച്ചൊരു ഹൈറ്റിലാണ് ആ ഒരു ട്രെയിൻ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സും ഉണ്ടാവില്ല, അതുപോലെ തന്നെ എന്താണ് ഫ്രിക്ഷനും ഉണ്ടാവുന്നില്ല, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ട്രെയിനിനെ മൂവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.